ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. യൂറോ കപ്പ് അസൂറി പടയ്ക്കൊപ്പം റോമിലേക്ക് പോകും. ഇന്ന് പുലർച്ചെ ഷൂട്ടൌട്ടിനൊടുവിൽ തീരുമാനമായ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വീഴ്ത്തിയാണ് ഇറ്റലി യൂറോ കപ്പ് ജേതാക്കളായത്. മത്സരത്തിന്റെ ആദ്യ 5 മിനിറ്റിന് മുന്നേ ഒരു ഗോൾ ലീഡ് വഴങ്ങിയ ശേഷമായിരുന്നു ഇറ്റലി കിരീടമെടുത്തത്. ഇറ്റലിയുടെ ചരിത്രത്തിലെ 2 യൂറോ കപ്പാണിത്. 1968 ഇറ്റലിയുടെ ആദ്യ യൂറോ കിരീടം. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ തുല്യത പാലിച്ചതോടെയാണ് മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. ഷൂട്ടൌട്ടിൽ 3-2 എന്ന സ്കോറിനായിരുന്നു ഇറ്റലിയുടെ ജയം. വെംബ്ലിയിൽ തിങ്ങിനിറഞ്ഞ കാണികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിനെ ഷൂട്ടൌട്ട് പരാജയം നേരിടേണ്ടി വന്നു. മത്സരത്തിന്റെ 2 മിനിറ്റിൽ ലൂക്ക് ഷോയുടെ ഗോളിൽ ലീഡ് നേടിയാണ് ഇംഗ്ലണ്ട് തുടങ്ങിയത്. യൂറോ കപ്പ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോളായിരുന്നു ഇത്. ഇതോടെ കളി ഇംഗ്ലണ്ടിനെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ ലീഡ് വഴങ്ങിയതിൽ പതരാതെ ആക്രമിച്ചു കളിച്ച ഇറ്റലി മെല്ലെ തിരിച്ചുവരവ് നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പ്രയത്നത്തിന് ഫലവുമുണ്ടായി. ആദ്യം 30 മിനിറ്റിന് ശേഷം ഇറ്റലി കളി വരുതിയിലാക്കി. തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇംഗ്ലീഷ് പ്രതിരോധത്തെ തളർത്തിയവർക്ക് പക്ഷേ ആദ്യ പകുതിയിൽ തന്നെ ഒപ്പമെത്താനായില്ല. ഇരു ടീമുകൾക്കും ഓരോ സുവർണാവസരങ്ങൾ ലഭിച്ചിട്ടും ആദ്യ പകുതിയിൽ ഒരിക്കൽ കൂടി വല കുലുങ്ങിയില്ല. 2 ഇംഗ്ലീഷ് ആക്രമണങ്ങളിലൂടെയാണ് തുടങ്ങിയത്. എന്നാൽ ഇറ്റലിയും മോശമായിരുന്നില്ല. 49 ഇറ്റലിക്ക് പെനാൽറ്റി ബോക്സിന്റെ അരികെ ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും മുതലാക്കാനായില്ല. ഒടുവിൽ 67 ഒരു കോർണറിൽ നിന്നായിരുന്നു ഇറ്റലിയുടെ സമനില ഗോൾ. ഇൻസിഗ്നെ എടുത്ത കോർണറിൽ മാർക്കോ വെറാറ്റി തൊടുത്ത ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങിയത് പ്രതിരോധ താരം ലിയനാർഡോ ബോനുച്ചി വലയിലെത്തിക്കുകയായിരുന്നു. ഇറ്റലി സമനില നേടിയതിന് പിന്നാലെ സാഗയെയും ഹെൻഡേഴ്സിനെയും എത്തിച്ച് ഇംഗ്ലണ്ട് ടാക്ടിക്സുകൾ മാറ്റി. എങ്കിലും മികച്ച ആക്രമണങ്ങളുമായി ഇറ്റലി കളം നിറയുകയായിരുന്നു. എന്നാൽ 90 ഇരു ടീമുകൾക്കും വിജയ ഗോൾ നേടാൻ ആകാഞ്ഞതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. എക്സ്ട്രാ ടൈമിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇരു ടീമുകളും കഷ്ടപ്പെട്ടു. കിട്ടിയ അവസരങ്ങൾ തുലയ്ക്കുകയും ചെയ്തതോടെ 120 പിന്നിടുമ്പോഴും സ്കോർ 1-1 മാത്രം. തുടർന്ന് ഷൂട്ടൌട്ട്. സ്പോട്ട് കിക്കുകളിൽ ഇറ്റലിക്കായി ബെറാഡിയും ഇംഗ്ലണ്ടിനായി ഹാരി കെയ്നും ആദ്യ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ ഇറ്റലിയുടെ 2 കിക്ക് എടുത്ത ബെറാഡിയുടെ ഷോട്ട് പിക്ഫോർഡ് തടഞ്ഞു. ഇംഗ്ലണ്ടിന്റെ 2 കിക്ക് ഹാരി മഗയർ ടോപ്പ് കോർണറിൽ പതിച്ചു. 2-1 ഇംഗ്ലണ്ട് മുന്നിൽ. എന്നാൽ അടുത്ത അവസരത്തിൽ ബോനുച്ചി ഇറ്റലിക്കായി പന്ത് വലയിലെത്തിച്ചപ്പോൾ റാഷ്ഫോർഡിന്റെ ഇംഗ്ലണ്ടിനായുള്ള കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങി. സ്കോർ 2-2. 4 കിക്ക് എടുത്ത ഇറ്റലി താരം ബെർണഡസ്കി പിക്ഫോർഡിനെ കബളിപ്പിച്ച് പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചു. ഇംഗ്ലണ്ടിന്റെ 4 കിക്ക് എടുത്ത സാഞ്ചോയുടെ കിക്ക് ഡൊണ്ണരുമ തടുത്തു. അവസാന കിക്ക് എടുത്ത സാഗയ്ക്ക് കിക്ക് വലയിലെത്തിച്ചാൽ കളി സഡൻ ഡെത്തിലേക്ക് എത്തിക്കാമായിരുന്നു. എന്നാൽ സാഗയുടെ കിക്കും ഡൊണ്ണരുമ തടഞ്ഞതോടെ അസൂറി യൂറോ ചാമ്പ്യന്മാരായി.